എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊച്ചൂസ് കിച്ചൺ ട്രിക്സിൽ ഓണസദ്യയുടെ ഭാഗമായിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുനാരങ്ങ അച്ചാറാണ് കാണിക്കുന്നത്. അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനൊരു 10 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന് ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞത്. പിന്നെ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് എള്ളെണ്ണയാണ്. പിന്നെ കുറച്ച് ഉപ്പ് വേണം. പിന്നെ വേണ്ടത് മുളക് പൊടി, ഉലുവപ്പൊടി, പിന്നെ കായം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ചെറുനാരങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും അത് ചെറുനാരങ്ങ അച്ചാറിന് വേണ്ടി കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ട് മാറ്റി കളയണം. ഇനി ഇത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് മുറിച്ചെടുക്കാം. ക്യൂബ്സായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നീളത്തിലങ്ങ് മുറിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ക്യൂബ്സ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ചെറുനാരങ്ങയ്ക്ക് ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ അച്ചാറിന് വേണ്ട പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കായമാണ്. അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യണം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം ഒന്ന് സോർട്ട് ചെയ്താൽ മതി, വെളുത്തുള്ളി അങ്ങ് കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറുനാരങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും, അതുപോലെ തന്നെ അതൊന്ന് കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ നാരങ്ങയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ നോക്കുക. ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിപ്പം കുറച്ച് കട്ടയായിട്ടായിരിക്കുന്നത്, അപ്പോൾ ഇതിൽ ഞാനിനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തിളപ്പിച്ചാറിയ വെള്ളം, 1/4 കപ്പ് വെള്ളം കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് കുറവായിരുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് വിനീഗറും പഞ്ചസാരയാണ്. അത് ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും. അപ്പോൾ ഇതിൻ്റെ കയ്പ്പും ആ പുളിപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അച്ചാറിന് പെട്ടെന്ന് തന്നെ ടേസ്റ്റ് നോക്കി ഒരു കയ്പ്പുണ്ടാകും. 2-3 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു കയ്പ്പൊക്കെ മാറി കിട്ടുന്നത്. അപ്പോൾ ഈസിയാണ്, എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.